ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജയാസ് റെസിപ്പീസ്. ഇന്ന് ഞാനിവിടെ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ കുറേ പേര് നമ്മളെ കുറേ ഫ്രണ്ട്സ് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഈസി റെസിപ്പീസ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ള ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണെന്ന് കാണിക്കുന്നത്. രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ എളുപ്പം ഓഫീസിലൊക്കെ നേരത്തെ പോകേണ്ട ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചട്നിയുടെ കൂടി ഇത് കഴിക്കാം. ഇപ്പോൾ ചട്നി ഇല്ലെങ്കിൽ തന്നെ അല്ലാതെയും ഇത് അങ്ങനെ തന്നെ കഴിക്കാം. അപ്പോൾ ഇതൊരു ഈ സ്പെഷ്യൽ ഒരു ഗോതമ്പ് ദോശയാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അതിനടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ഇത് മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് ഫുള്ളായിട്ട് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് അര കപ്പ് കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. ഇനി തൈര് ഇല്ലെങ്കിൽ മോര് ചേർത്താലും മതി. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് എന്താണെങ്കിൽ അധികം പുളി ഉണ്ടാവരുത്. പുളിക്കാത്തതാണ് കൂടുതൽ ടേസ്റ്റ് ഇതിന്. മാത്രമല്ല ചെറിയ പുളിയാവും, പക്ഷെ പുളി കൂടുതലാവാൻ പാടില്ല. പിന്നെ വേണ്ടത് കുറച്ച് ജീരകമാണ്. പിന്നെ സവാള വേണം, മല്ലിയുടെ ഇല വേണം, പച്ചമുളക് വേണം, കറിവേപ്പില വേണം. പിന്നെ കുറച്ച് ഉണക്കമുളക് ക്രഷ് ചെയ്തതാണത്. ഞാൻ മിക്സിയിൽ ഇട്ടിട്ട് രണ്ട് ഉണക്കമുളക് ഇട്ടിട്ട് ഒന്ന് അടിച്ചതാണ്. ഇത് മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിലില്ലാത്ത കാരണം മിക്സിയിലെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ്. നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്യാം ഒന്ന്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ഞാൻ അര കപ്പ് തൈരാണ് ചേർത്തിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഈ മെഷറിംഗ് കപ്പിൽ തന്നെ തൈരെടുത്ത കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം ഇതിൽ ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് കട്ട കെട്ടാതെ നമുക്ക് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൽ വെള്ളം കുറവാണ്. ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ കൺസിസ്റ്റൻസിയിലായിരിക്കണം, കണ്ടില്ലേ? അപ്പം ഇനി ഇതിലേക്ക് ആദ്യം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പം മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണ് ചേർക്കാം. ഒരു നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് ചേർത്തിട്ട് യോജിപ്പിക്കാം. കറിവേപ്പിലൊക്കെ ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, മല്ലിയില കുറച്ച്, കുറച്ച് മല്ലിയുടെ ഇല, പിന്നെ ഒരു വലിയ സവാള. വളരെ ചെറുതായിട്ട് കുനുകുനാ അരിഞ്ഞ സവാളയാണ്. വലുതാക്കി അരിയരുത്, പിന്നെ അത് ദോശ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ വളരെ ചെറുതായി അരിഞ്ഞ വലിയ സവാള ആയിരിക്കണം. ചെറിയ സവാള വെച്ചാൽ ഒരു ഒന്നര മുതൽ രണ്ട് എണ്ണം ചേർക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ജീരകം. ജീരകം ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ, പക്ഷെ നല്ലൊരു ടേസ്റ്റാണത്. ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ, അര ടീസ്പൂൺ ആവാം, അര ടീസ്പൂൺ ജീരകം ചേർക്കാം. പിന്നെ ഈ ചില്ലി ഫ്ലേക്സ്, ഉണക്കമുളക് ചതച്ചത് ഇതിൽ ചേർക്കാം. ഇതിപ്പോൾ എരിവില്ലാത്ത ഉണക്കമുളകാണ്, ഞാൻ കാശ്മീരി ചില്ലിയാണ് ചതച്ചിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ചേർക്കുക. അപ്പം നമുക്ക് നല്ല മുളകും ചതച്ച് ചേർക്കാവുന്നതാണ്. അതിൻ്റെ കുരു കളഞ്ഞിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഞാൻ അര ടീസ്പൂണാണ് കേട്ടോ ജീരകം ചേർത്തിരിക്കുന്നത്. ഇനി ഉപ്പൊക്കെ നോക്കുക. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയാണ്. ഇതിനി ഒരു മുക്കാൽ മണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ നമുക്ക് നിന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ അടച്ചു വയ്ക്കാം. ഇങ്ങനെയാവുമ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മാവൊക്കെ റെഡിയായി. നല്ല സോഫ്റ്റ് ആയിരിക്കണം ഇത്. അപ്പോൾ ഇതിങ്ങനെ
മുക്കാൽ മണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ വെക്കണം എന്ന് വിചാരിച്ച് ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കണ്ട. കാരണം നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ഇത് ഉണ്ടാക്കി വെച്ചാൽ മതി. പിന്നെ ബാക്കിയെല്ലാം പണി കഴിയുമ്പോഴേക്കും മാവൊക്കെ റെഡിയാവും. അപ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു വലിയ പണിയല്ല. പിന്നെ ഇത് നമുക്ക് ഡിന്നറിനും ലഞ്ചിനൊക്കെയും ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിന്ന് ഡിന്നറിനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ദോശക്കല്ല് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്ക് പാനാച്ചാൽ എളുപ്പമാണ്. അപ്പോൾ ഇതായാലും കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ മീതെ കുറച്ച് നമുക്ക് എണ്ണ തൂകി കൊടുക്കാം. എണ്ണയൊക്കെ ആണോണ്ട് ഇഷ്ടം പോലെ ചേർക്കാം. പക്ഷെ എണ്ണ ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് കുറച്ച് മാവ് ഇത് ഫ്ലെയിം ഒന്ന് കുറയ്ക്കാം. ഫുള്ളിൽ ഇട്ടിട്ട് ഉണ്ടാക്കരുത്, ഫ്ലെയിം ഒന്ന് ചെറുതാക്കി വയ്ക്കുക. ഇത് ചെറിയ ചെറിയ ദോശകളായിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇപ്പോൾ ദോശയുടെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം. എത്രയാണ് എണ്ണ ആവശ്യത്തിന് വെച്ചാൽ അത്ര എണ്ണ ഒഴിച്ചെടുക്കാം. ഞാൻ ഇവിടെ സാധാരണ വെജിറ്റബിൾ ഓയിലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് ഒഴിച്ചുകൊടുക്കേണ്ടത് വെച്ചാൽ അത് ഒഴിച്ചുകൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. ഇതിൽ സവാളയും അതുപോലെ മല്ലിയുടെ ഇലയും കറിവേപ്പിലയും എല്ലാം ചേർത്ത കാരണം ഇത് നമുക്ക് ചട്നി ഇല്ലാതെ തന്നെ റോൾ ചെയ്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുക വെച്ചാൽ വേണമെങ്കിൽ ബാറ്ററിൽ കുറച്ച് ചാട്ട് മസാലയൊക്കെ ഇട്ടിട്ട് കൊടുക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യാൻ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. പക്ഷെ അധികം ഇതിങ്ങനെ കുറേ മസാലയായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നായിട്ട് കഴിക്കുമ്പോൾ ഇടാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ സിമ്പിളായിട്ടുള്ളത് ഞാൻ ചേർത്തിട്ടുള്ളൂ. നമ്മുടെ ദോശയൊക്കെ റെഡിയായി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഇനി നമുക്ക് വേറൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.